സുജിത് ഉണ്ണികൃഷ്ണൻ അല്ലേ? എന്താ പഠിച്ചത്? പറഞ്ഞോ. ശരിക്ക് ചേട്ടന്റെ പേരെന്താ? സുജിത് ഉണ്ണികൃഷ്ണൻ. അവിടുന്ന് എങ്ങനെയാ സണ്ണി വേൻ എന്നുള്ള വ്യത്യസ്തമായ പേര് കണ്ടെത്തിയ? സണ്ണിന്ന് തന്നെ ഫ്രണ്ട്സ് ഒക്കെ നമ്മള് സിനിമയിൽ വരുന്നതിന് മുന്നേ എന്നെ വിളിക്കുന്ന പേരുണ്ടായിരുന്നു. വീട്ടില് വിളിച്ചിരുന്ന പേരായിരുന്നു? വീട്ടിൽ വിളിച്ച പേര് ഞാൻ ഇപ്പൊ പറയുന്നില്ല, ഇപ്പൊ തൽക്കാലം ഇതിൽ പോട്ടെ. അമ്മ വിളിക്കുന്ന എന്താ? അമ്മ വിളിക്കുന്നത് ഞാൻ പറയില്ല. സണ്ണി കുട്ടാതാണോ? എന്തായാലും അങ്ങനെ ഫ്രണ്ട്സ് ആണോ ആദ്യമായിട്ട് സണ്ണി എന്നുള്ള പേര് തന്നെ? അപ്പൊ അത് അങ്ങനെ വിളിക്കുവായിരുന്നു. ഇപ്പൊ സിനിമയിൽ വന്നപ്പോഴും നമ്മളെ സുഹൃത്തുക്കൾ തന്നെയാണ് ഉള്ളത്. അപ്പൊ അവരത് നമ്മള് ഞാനിക്കും ഫെമിലിയർ ആയതുകൊണ്ട് ഞാനും അതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അപ്പൊ അതങ്ങനെ ട്രാവൽ ചെയ്ത് പിന്നെ സിനിമ കഴിഞ്ഞ് നമ്മളുടെ പേര് കൊടുക്കാൻ നേരത്ത് ഇതേപോലെ തന്നെ സണ്ണിയുടെ കൂടെ എന്തെങ്കിലും വേണമെന്നുള്ളൊരു സാധനം വെറുതെ ചുമ്മാ ചോദിച്ചു. അപ്പൊ നമ്മളൊന്ന് വയനാട്ടിൽ ഷൂട്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് പിന്നെ ദുൽഖറൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഒരു 2 മിനിറ്റ്സ് എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ നമ്മളൊന്നും വെറുതെ ഒന്ന് ഡിസ്കസ് ചെയ്തു. അപ്പൊ അങ്ങനെ അതിലൂടെ വെയിൻ എന്ന് പറഞ്ഞൊരു ടൈൽ വന്നു. വയനാടിന്റെ വെയിൻ അങ്ങനെയാണോ? അങ്ങനെ നമ്മൾ അങ്ങനെ ചിന്തിച്ചൊന്നുമില്ല. അതങ്ങനെ അങ്ങ് നമ്മള് നമ്മളൊരു ഓളത്തിൽ അങ്ങ് അങ്ങനെ അങ്ങ് ഉണ്ടായത്. എന്തായാലും അടിപൊളി പേരാ കേട്ടോ, വളരെ വ്യത്യസ്തമായ പേര് അല്ലേ? അതെ. ഇത് ഞാനിങ്ങനെ കൊറേ കൊറേ കാര്യങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്, എന്തെങ്കിലും ചേട്ടനെ കാണുമ്പോൾ ചോദിക്കാനായിട്ട്. അതാണ് ഒരു ഓഡിയോ ക്ലിപ്പ് ഞാൻ കേട്ടത്, സത്യമാണോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഒരാള് ജാടാന്ന് വിളിച്ചു, ഒരു 10,000-50,000 മെസ്സേജുകൾ ചേട്ടൻ അയച്ചു, അവസാനം ചേട്ടന്റെ ദേഷ്യം വന്നു എന്നൊക്കെ. ഇതൊക്കെ ഉള്ള കഥയാണോ? എന്റെ ശബ്ദം തന്നെയാണത്. എന്റെ ശബ്ദം തന്നെയാണ്. അത് എന്താ സംഭവിച്ചേ? അല്ല, നമ്മളെ ശല്യം ചെയ്യുന്നു ഞാൻ പറയുന്നില്ല, ചിലപ്പോ അവരുടെ കയ്യിൽ ഒരു നമ്പർ ഉള്ളതുകൊണ്ടായിരിക്കാം. പക്ഷെ അത് ഒരു അവരുടെ കോൾസും സംഭവങ്ങളൊന്നും റൈറ്റ് ടൈമിലല്ല. രാത്രിയൊക്കെ വിളിച്ചുകൊണ്ടേ ഇരിക്കുക. രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഡെയിലി ആയിരിക്കും. ഇപ്പൊ നമ്മള് സ്നേഹം കൊണ്ട് നമ്മള് ഇഷ്ടം കൊണ്ട് ഇപ്പൊ നമ്മൾ ആരെങ്കിലും വിളിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഫോൺ എടുക്കും, നമ്മൾ വളരെ സ്നേഹത്തോടുകൂടി സംസാരിക്കും. പിന്നെ അത് അവർ മെസ്സേജ് അയക്കുമ്പോൾ നമ്മൾ ചിലപ്പം കിട്ടുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഒരു ഹലോയ്ക്ക് നമ്മളൊരു ഹായ് തിരിച്ച് റിപ്ലൈ കൊടുക്കും. ചിലപ്പം അത് കണ്ടിന്യൂ ചെയ്ത് പോയി എന്ന് വരില്ല. അപ്പം അത് കുറേ കഴിഞ്ഞപ്പോൾ നമ്മൾ കൊടുത്ത ഫ്രീഡത്തിന് അവരത് മിസ്യൂസ് ചെയ്യാൻ തുടങ്ങി. ലൈക്ക് നമ്മളൊരു തിരിച്ചൊരു റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ എന്താ റിപ്ലൈ അയക്കാത്തത്, എന്താ റിപ്ലൈ അയക്കാത്തത് അങ്ങനെ ചോദിക്കും. അപ്പൊ ചിലപ്പോ ഞാൻ ചിലപ്പോ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ചിലപ്പോ അത് ചിലപ്പോ അതിനൊരു റിപ്ലൈ കൊടുക്കണത്. സോറി, ഐ വാസ് മെസ്സേജ് കാണാറേയില്ല. ഞാനൊക്കെ അയച്ചിട്ട് മെസ്സേജ് ഇപ്പോഴും അൺറീഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. സോറി, ഐ വാസ് ബിസി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് അതൊക്കെ ഒരു 1 ഇയർ നടന്ന സ്റ്റോറിയാണ്. അപ്പൊ അതിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് അവസാനം നമ്മൾ ഞാൻ എന്തോ ഒരു ടൈറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇവരുടെ മെസ്സേജ് ഒന്നും ഇതിങ്ങനെ കുറച്ചൊരു ചെറിയൊരു ഇറിറ്റേഷൻ വന്നു തുടങ്ങിയത്, ഇറിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഇറിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങിയ ഒരു കുറേ കഴിഞ്ഞപ്പം തനിക്ക് ജാടയാണല്ലോ എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പം അത് ഞാനൊരു റോങ് മൂഡിലായിരുന്നു. അപ്പോൾ എനിക്കും അതങ്ങ് സഹിച്ചില്ല, കാരണം ഞാനത് ഇങ്ങോട്ട് തന്ന റെസ്പെക്ട് ഞാൻ തിരിച്ചങ്ങോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഈ രീതിയിൽ വന്നപ്പോൾ ഞാനറിയാതെ അങ്ങനെ സംസാരിച്ചു പോയി.